അപ്പോൾ ഫ്രണ്ട്സേ, നമ്മൾ നെൽവയലിനകത്തൊക്കെ ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. നല്ല അടിപൊളി വഴിയൊക്കെയാണ്, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മൾ ദൂരോട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ വളവും തിരിവൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സേ, നമുക്ക് എത്തേണ്ട ഒരു മെയിൻ സ്റ്റോപ്പാണ് വന്നിരിക്കുന്നത്, ശങ്കരൻകോവിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട് കേട്ടോ, നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രം പോലെ അതുപോലെയൊക്കെ ഉള്ളൊരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രം. അതേ സെയിം ക്ഷേത്രം നമ്മുടെ തെങ്കാശിയിലുമുണ്ട്. തെങ്കാശി ടൗണിനകത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗോപുരം പോലെ ആണ് കേട്ടോ. നമുക്ക് അത് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് വെച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ക്ഷേത്രം. ഇവിടെ നേരെ നോക്കിയാൽ മതി, ആ കാണുന്നതാണ് ആ ക്ഷേത്രം. ഇതാണ് ശങ്കരൻകോവിൽ എന്ന് പറയുന്ന ആ ക്ഷേത്രം. നമ്മളതിനുള്ളിലേക്ക് കയറി പോകുന്നില്ല, നമ്മൾ സ്ട്രെയിറ്റ് ടൗണിലേക്ക് പോയിട്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടൽ തപ്പി പോവുകയാണ് കേട്ടോ. നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പയ്യെ യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, വാഴയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ഇതാണ് കേട്ടോ വാഴയിലൊക്കെ കഴിക്കുന്നത്, അടിപൊളിയാണ്. പിന്നെ എന്താ, ഇത് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കും, എന്നിട്ട് അതിലേക്ക് ഫുഡ് സെർവ് ചെയ്ത് കഴിക്കാം. അടിപൊളിയാണ്. നമ്മൾ ഈ പ്ലേറ്റിനകത്ത് കഴിക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായി വാഴയിൽ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ നൂഡിൽസ് എത്തിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ചൂട് സാധനമാണ് കേട്ടോ. സോസ് ഉണ്ട്, ടൊമാറ്റോ സോസാണോ ഒത്തിരി സോസാണോ എന്തായാലും വെച്ചു. അടുത്ത രണ്ട് ഓംലെറ്റ്, ടോട്ടൽ മൂന്ന് ഓംലെറ്റ്. വേറെ എന്ത് സോസാണ്? ഓക്കെയാണ്, കഴിക്കോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ കോയിൽപ്പട്ടി റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് തിരുവേങ്കടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ തിരുവേങ്കടത്തുനിന്ന് അധികം ദൂരമൊന്നുമില്ല, അടുത്താണ്. ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾ തന്നെയല്ല, കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തോ മാച്ചാണ്, അതായത് ക്രിക്കറ്റ് കളിയുടെ എന്തോ മാച്ചാണ്. അവരുടെ ജില്ലകൾ തമ്മിലുള്ളയോ അങ്ങനെയുള്ള എന്തോ മാച്ചാണ്, വലിയൊരു മാച്ചാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് വേ ആണ്. അപ്പം നമുക്ക് ഈ വഴി നേരെ മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ ഇട സൈഡിലൊക്കെ കാണുന്നത് ഭയങ്കര മുള്ളുകാടാണ് കേട്ടോ, മുള്ളാണ്. നമുക്കത് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, അതുപോലുള്ള മുള്ളുകാടുകളാണ്. ഈ കാണുന്ന ഇടത്ത സൈഡ് കാണുന്ന ആ മരങ്ങളൊക്കെ മുള്ളുകാടുകളാണ്. ഭയങ്കര മുള്ളായിരിക്കും അതിനുള്ളിൽ, നമുക്ക് അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല, അത്രയ്ക്ക് മുള്ളായിരിക്കും. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുമേ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകതയാണിത്, കൃഷിസ്ഥലങ്ങളെല്ലാം നല്ല വിജനമായിട്ട് ഇങ്ങനെ ഒരുപാട് ദൂരേക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയാണ് അവിടെ എങ്ങും ആൾത്താമസം അധികം കാണില്ല. ആൾക്കാരെല്ലാം താമസിക്കുന്നത് ഒരുമിച്ചാണ്, ഒരിടത്തായിരിക്കും, ഒരു തെരുവിൻ്റെ ആ ഒരു സർക്കിളിനുള്ളിലായിരിക്കും അവരുടെ താമസങ്ങളൊക്കെ. പിന്നീട് അവരവിടെ താമസിക്കുന്നവർക്ക് വേറെ വെളിയിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ അവർ അവരുടേതായ വലിയ സ്ഥലത്തിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ എന്താ വയലിനോട് ചേർന്ന് അവർ വീട് വയ്ക്കില്ല. അവർ താമസിക്കുന്നത് മൊത്തം ടൗണിൽ തെരുവിൽ ആയിരിക്കും. അത് ചെറിയ ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലത്തിനകത്ത് ആയിരിക്കും, ചിലപ്പോൾ അര സെൻറ്റ് സ്ഥലമേ കാണുള്ളൂ. അതിനുള്ളിലൊരു ചെറിയൊരു വീടും അതിനകത്ത് ഒറ്റ റൂമേ കാണുള്ളൂ. ചിലത് രണ്ട് മൂന്ന് റൂമുകളൊക്കെ കാണും. അങ്ങനെയുള്ള വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ റൂമുള്ള വീടുകളിൽ ചിലപ്പോൾ രണ്ട് ഫാമിലി അല്ലെങ്കിൽ മൂന്ന് ഫാമിലിയൊക്കെ ആയിരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നത്. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവരുടെ ആ ജീവിതമൊക്കെ. ആ തെരുവിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അവരുടെ ജീവിതമൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം വരും. നമ്മൾക്ക് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഓരോ കുട്ടിക്കും ഓരോ റൂം വെച്ചിട്ടാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ഒറ്റ റൂമും ഒരു കിച്ചണും അതിനോടനുബന്ധിച്ച് ഒരു സിറ്റ് ഔട്ട് പോലെ കെട്ടിയിട്ടേക്കും, അത്രയേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ജീവിതങ്ങളൊക്കെ. അവർ ഉള്ള സ്ഥലത്ത് അവർ എന്താ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ സെറ്റപ്പ് കേട്ടോ അവരുടെ ജീവിതമൊക്കെ സെറ്റപ്പ്. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഇത് ഭയങ്കര രസം. അങ്ങ് ദൂരമായിട്ടാണ് കാണുന്നത് ചെറുനാരകത്തിൻ്റെയാണ്, ചെറുനാരകത്തിൻ്റെ മരങ്ങളാണ്. ഇടതും വലതും നമുക്ക് കാണാം പനമരങ്ങളുണ്ട്, നൊങ്ക്. ഇപ്പോൾ ഇടത്ത സൈഡിലും വലത് സൈഡിലും കുറച്ച് ചോളം നട്ടിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിൽ ചോളമാണ് കാണുന്നത്. ചോളം പൂത്ത് നിൽക്കുകയാണ് കേട്ടോ, ഇനി അത് കായ്ച്ചു വരണം. കുറേ തൈത്തെങ്ങുകളുണ്ട്, പിന്നെ പച്ചമുളകാണ് നട്ടേക്കുന്നത്. കൃഷിസ്ഥലത്തിനകത്തൂടെ പോകുന്നത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ, നമുക്കൊരു ഒരു പ്രത്യേക സന്തോഷം നമുക്ക് തരും. എന്താ ഒരു വേറെ ലെവലാണ്. നമ്മൾ ഈ ടൗണിനകത്തൂടെ പോകുന്നതിനേക്കാട്ടിലും കൃഷിസ്ഥലത്തിനകത്തൂടെ പോകാൻ ഒരു പ്രത്യേക രസമാണ്. കാരണം പല രീതിയിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തത് ആയിട്ടുള്ള കൃഷികൾ ഒരുപാട് നമുക്ക് ഈ യാത്രയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഗൈസ്, ഈ മുള്ളുകാടാണെങ്കിലും ആ മരത്തിൻ്റെ അടിയിൽ നല്ല തണലാണ് കേട്ടോ, നല്ല സ്ട്രെയിറ്റ് റോഡ്, ദൂരോട്ട് നല്ല ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ എന്തോ ഒരു ചെറിയൊരു മഴയുടെ കോളുണ്ട്, അത് മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെറുതായിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീണു തുടങ്ങിയായിരുന്നു. അപ്പം മഴ ഉറയ്ക്കാതിരുന്ന രക്ഷപ്പെട്ടു, കാരണം നമ്മുടെ കയ്യിൽ കുടയോ അങ്ങനെയൊന്നും ഇല്ല. പൊതുവേ തമിഴ്നാട്ടിൽ
നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും. അപ്പം നമുക്ക് കുടയുടെ ഒന്നും ആവശ്യം വരുന്നില്ല, റെയിൻകോട്ടിൻ്റെ കുടയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, റോഡിൻ്റെ നടുവിലൊരു ടവർ നിൽക്കുന്നു, നടുവിലല്ല കേട്ടോ, ഇടത് സൈഡിലൊരു വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ വലത് സൈഡിലൊരു വാട്ടർ ടാങ്ക്. ഇതൊരു ചെറിയൊരു തെരുവാണ് കേട്ടോ, ഒരുപാട് വീടുകളും മറ്റുമായിട്ട്. മതിലൊക്കെ കണ്ടോ, കളർഫുൾ മതിലൊക്കെ കരിങ്കല്ല് കൊണ്ടായിരിക്കും കെട്ടിയിരിക്കുന്നത്. അതുപോലെ ഇവരുടെ വീടിൻ്റെ ഭിത്തി കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീതിക്കാണ് അവരുടെ ഒരു വീടിൻ്റെ ഭിത്തിയുടെ നിർമ്മാണം. അത് കൂടുതലും ചുടുകട്ടയായിരിക്കും, ചുടുകട്ടയിലാണ് അവർ വീടുണ്ടാക്കുന്നത്. നല്ല കട്ടിക്കാണ്, നല്ല വീതിക്കാണ് അവർ ആ കട്ട കെട്ടിക്കേറി പോകുന്നത്. നല്ല സ്ട്രോങ് ആയിരിക്കും, അതുകൊണ്ട് വീടിനൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കള്ളന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ഇതാണ് നല്ല വീതിയുള്ള ഭിത്തി നിർമ്മിക്കുക എന്നുള്ളത്. എളുപ്പമൊന്നും അത് തുരന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല, അങ്ങനെയുള്ള ഭിത്തിയായിരിക്കും. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഇടത് സൈഡിലേ ഉണ്ടോ, വാട്ടർ ടാങ്കിൻ്റെ വണ്ടി കിടക്കുന്നുണ്ടോ, അതിൻ്റെ അത് ട്രാക്ടറിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തുകൊണ്ട് പോകും. വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളം കൊണ്ട് പോകും. കുടിനീരെന്ന് ആ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ വിജനമായിട്ടുള്ള സ്ഥലം ആണ് കാണുന്നത്, പക്ഷേ ചിലയിടത്ത് ഇത് മാവാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ കൃഷികളുണ്ട് കേട്ടോ, രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും കൃഷികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വലത് സൈഡിൽ കാണുന്നത് ചോളമാണ്, പല്ലിച്ചോളം, അവർ മക്കാച്ചോളം എന്ന് പറയും. അപ്പം അതാണ് ഈ നിൽക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട്. വലത് സൈഡിൽ വേറെ കൃഷികളൊക്കെയാണ് കേട്ടോ. നടുവിലൊരു മരം നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളി മരം. ഇടത് സൈഡിലും ചോളമാണ്, മക്കാച്ചോളമാണ്. എന്താ ഈ നിൽക്കുന്നത്, ചെറുനാരകമാണ്, ചെറുനാരകം പിടിച്ചു വരുന്നേ ഉള്ളൂ, ചെറിയ തൈയാണ്. ഈ വലത് സൈഡിലും ചോളം നട്ടിട്ടുണ്ട്. ഒരുപാട് ഏരിയയിൽ ചോളം നട്ടിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കൂടുതലും പരുത്തി കൃഷികളുടെ ഒരു ഭയങ്കര ഒരു വ്യാപനം ഉണ്ടായിരുന്നു. പരുത്തി കൃഷിയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോകുന്ന വഴിയിൽ പരുത്തി ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് ഇപ്രാവശ്യം, എന്തൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നതെന്ന്. ഗൈസ്, ചെറുനാരകമാണ് ഇടത് സൈഡിൽ കാണുന്നത്, ചെറുനാരകം. പിന്നെ പൂത്ത് നിൽക്കുന്നത് തേക്കാണ് കേട്ടോ.